Hi friends, welcome back to my channel. Now, we have a video of cake baking. പിന്നെ ബട്ടർ പേപ്പർ നല്ലോണം വെച്ച് കൊടുക്കാൻ അറിയാവുന്നവർക്ക് ബട്ടർ പേപ്പർ വെക്കാം അല്ലാത്തവരാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദാ മാവ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നും സെറ്റ് ആവും ഡെക്കറേഷനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും കളേഴ്സ് സെലക്ട് ചെയ്യുമ്പം ജെൽ കളേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് ലിക്വിഡ് കളേഴ്സിനെ കാട്ടിലും ജെൽ കളേഴ്സ് ആണെങ്കിൽ നമ്മുടെ കേക്ക് നമ്മളിപ്പം ഫ്ലവറൊക്കെ വരച്ച് കൊടുക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആ ഒരു കളർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അങ്ങനെ തന്നെ നിൽക്കും അതുമല്ല ലിക്വിഡ് കളേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കേക്കിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് മാറിയിരിക്കും ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ പുറത്ത് തന്നെ വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻ ഡേറ്റ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അളവൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം അതിനുള്ളതാണ് മെഷർമെൻറ്റ് കപ്പ് എൻ്റെ അടുത്തുള്ളതാ ഒരു കപ്പ് 250 ml ആണ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ എന്ന അളവിലാണ് സ്പൂണുകൾ ഇരിക്കുന്നത് പിന്നെ ഈ മെഷർമെൻറ്റ് കപ്പോ ഈ സ്പൂണോ ഒന്നുമില്ലെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഏതായാലും നമ്മൾ ഒരളവിനായിട്ട് ഒരു പാത്രം എടുത്തിരിക്കണം ഇപ്പം നമ്മൾ ഒരു ചായ കുടിക്കുന്ന കപ്പോ അല്ലെ നമ്മൾ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ്സോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും എടുക്കാം മാവും പഞ്ചസാരയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ കൊക്കോ പൗഡർ എടുക്കുകയാണെങ്കിൽ അതും ഒന്നും അളവ് എടുക്കാതെ ഒരു ഏകദേശം അളവിൽ നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ എടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ വലിയൊരു സ്പൂണിൻ്റെ അളവാക്കി നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂണിൻ്റെ അളവ് എടുക്കാവുന്നതാണ് അര സ്പൂൺ എന്ന അളവിൽ എടുക്കുകയാണെങ്കിൽ നേരെ ഇതിൻ്റെ പകുതിയായിട്ട് എടുക്കാവുന്നതാണ് എല്ലാ അളന്ന് നോക്കണം പിന്നെ ഉള്ളതാണ് കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടുള്ള നോസിൽ ഇത് നമുക്ക് പലതരത്തിലുള്ള ഫ്ലവേഴ്സും ഒക്കെ വരച്ച് കൊടുക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം പിന്നെ പലതരത്തിലുള്ള നോസിൽസൊക്കെ കിട്ടും ഈ നോസിൽ വെച്ചിട്ട് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഫ്ലവർ വരയ്ക്കാൻ നോക്കുന്നവർക്ക് അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നല്ല കറക്റ്റ് ഫ്ലവേഴ്സായിട്ട് വരുന്നതായിരിക്കും കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്ന മുട്ടയൊക്കെ നമുക്ക് തണുപ്പില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പ് മാറിയിട്ട് മാത്രം യൂസ് ചെയ്യണം കേക്കിനായിട്ട് യൂസ് ചെയ്യുന്ന വാനില എസൻസും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത് ബട്ടർ ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് മാത്രം യൂസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ